வணக்கம். இந்த டே ஃபைவ் 25th July நம்ம நேரத்தை எணீக்கிறதுன்ற நம்ம 5 ദിവസം அடிச்சு பிடிச்சி எணீச்சிருக்கையான. പിന്നെ ഫ്രൈഡേ ആണ്, അപ്പോൾ ഒരു വീക്കെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക് ഫ്രം ദ വീക്ക്. അപ്പോൾ എല്ലാവരും ഇന്ന് ഫ്രൈഡേ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, കാരണം ഡെയിലി പുതിയ പുതിയ ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോളോവേഴ്സ് ഇൻ ദ സെൻസ് നേരത്തെ എണീക്കുന്ന എൻ്റെ മെസ്സേജ് അയക്കുന്നത് ചേട്ടാ താങ്ക്സ്, ഞാനും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇത്രയും ആൾക്കാരെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, എന്തെങ്കിലും നല്ല കാര്യം പോസിറ്റീവ് തിങ് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിൽ അട്രാക്ട് ചെയ്യുക, അവരും അത് ചെയ്യുകയാണെങ്കിൽ നമുക്കും അതൊരു ഇൻസ്പയറിങ് ആൻഡ് പോസിറ്റീവ് മോട്ടിവേഷൻ ആയിരിക്കും. ഇന്ന് ഞാൻ 15 മിനിറ്റ് നേരത്തെ എണീറ്റിരിക്കുകയാണ്. റജിവേട്ടൻ ഇന്നലെ ഞാൻ പറഞ്ഞു എന്നാൽ നമ്മളോട് സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചപ്പോൾ എൻ്റെ അവൻ പുള്ളി രാവിലെ വിളിച്ചിട്ട് പറഞ്ഞടാ ഞാൻ 15 മിനിറ്റ് നേരത്തെ വിളിക്കുകയാണ്, കാരണം ജസ്റ്റ് ട്രൈ ടു പുഷ് യുവർ ലിമിറ്റ്സ് ആൻഡ് ഐ വാസ് ഹാപ്പി. ഇറ്റ് സൗണ്ട്സ് വെരി സിമ്പിൾ, പക്ഷേ ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ ജീവിതത്തിലുണ്ടെങ്കിലേ യു വിൽ പുഷ് അവർ ലിമിറ്റ്സ്. അപ്പോൾ അവരാണ് നമ്മുടെ അടുത്തു നിന്ന് പറയുന്നത് ഇതൊന്നും പോരാ, നിനക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്കൊരു സ്പിരിറ്റ് കിട്ടി, നമ്മൾ നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്ത് നമ്മളൊരു സംഭവമായി മാറുന്നത്. ബിൽഡ് സച്ച് റിലേഷൻഷിപ്സ്, ഇൻവെസ്റ്റ് ഇൻ സച്ച് റിലേഷൻഷിപ്സ്. നിങ്ങളുടെ ശരിക്കുള്ള കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യൂ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെവൽ അപ്പായിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഹോൾ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം റിലേഷൻഷിപ്സ് ആണ്. ലൈക്ക് പീപ്പിൾ ഹൂ ഇൻസ്പയർ മീ, പീപ്പിൾ ഹൂ ഹെൽപ് ടു മോട്ടിവേറ്റ് മീ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്സ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ചില റിലേഷൻഷിപ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ ദേ നെവർ മോട്ടിവേറ്റ് യു, നിങ്ങളെപ്പോഴും ദേ ഡ്രാഗ് യു ഡൗൺ. അങ്ങനത്തെ ആൾക്കാരെ ഇവൻച്വലി ഒഴിവാക്കുക, ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് പോയാൽ അപ്പോൾ നിങ്ങൾ എന്താണോ അതുക്കും മേലെ ആയിത്തീരും. പെട്ടെന്ന് ഇത് കേട്ടിട്ട് അയ്യോ നമുക്ക് ഇപ്പം ലൈഫിൽ അങ്ങനെ ഒരു ഒരു ഐഡിയൽ പേഴ്സൺ ടു മോട്ടിവേറ്റ് അസ് ഇല്ല എന്നുള്ള ഒരു വിചാരം വരുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, ഞാനുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരും, എനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം, ഐ ആം ഹാപ്പി ടു ഡു ദാറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ ടോപ്പിക്കാണ് അപ്രീസിയേഷൻ. വളരെ സിമ്പിൾ വേർഡാണ്, പക്ഷെ നമ്മൾ എത്രമാത്രം അത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് നമ്മൾ ജീവിതത്തിന് ഭാഗമാക്കേണ്ടതാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ വളരെ വി ഓൾവേസ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്, പക്ഷേ ലൈഫ് ഈസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. അത് നമ്മൾ ഒരു ചില സിറ്റുവേഷൻസിൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അയ്യോ നമ്മളിത് അപ്രീഷിയേറ്റ് ചെയ്തില്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഡോണ്ട് ടേക്ക് എ ചാൻസ്. നേരത്തെ പറയണം, ഇതും ഇത് അപ്രീഷിയേറ്റ് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ് ബിക്കം ലൈക്ക് ആൻ അഡിക്ഷൻ, നല്ല അഡിക്ഷൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരു ലിമിറ്റും വേണ്ട, ഹാപ്പി ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ ഹാപ്പി ആക്കുക. അപ്രീസിയേഷൻ ഭയങ്കര സിമ്പിളാണ്, ഒരു താങ്ക് യു പറയേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും ഭയങ്കര പിശുക്കാണ് ഈ താങ്ക് യു പറയുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമുക്ക് എന്ത് ഹെൽപ്പ് കിട്ടിയാലും വെതർ ഇറ്റ്സ് ബിഗ് ഓർ സ്മോൾ അവരുടെ അടുത്ത് തീർച്ചയായും താങ്ക് യു പറയണം, അപ്പോഴേ അവർക്ക് പിന്നെയും പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് പീപ്പിൾ എടുത്ത് നോക്കുക, അപ്പോൾ അപ്രീഷിയേറ്റ് പീപ്പിൾ ഹു മേക്സ് യു കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. അത് ഭയങ്കര ഈസി അല്ല, അങ്ങനെ അങ്ങനെ ഒരു കംഫർട്ടബിൾ സമ്മതിക്കുന്ന അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ ലൗഡ് വൺസ് ഹു ആർ ദെയർ ഫോർ യു, ലൈക്ക് യുവർ പാരൻസ് ഓർ പാർട്ട്നേഴ്സ്. ഇറ്റ്സ് എ ഫുഡ് ഫോർ തോട്ട്. ജസ്റ്റ് തിങ്ക്, നിങ്ങളെപ്പോഴാണ് ലാസ്റ്റ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയടുത്തോ താങ്ക് യു പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് താങ്ക് യു പറഞ്ഞത്, ഗേൾഫ്രണ്ടിൻ്റെ താങ്ക് യു പറഞ്ഞത്. നമ്മളത് സാറിനത് ചെയ്യാറില്ല, കാരണം വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. ചിലപ്പോൾ അവർ ഇത്രയും വലിയ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പോൾ ബ്രേക്ക് ദാറ്റ് ടുഡേ, ഇന്ന് കുറച്ച് എഫേർട്ട് ഇട്ട് താങ്ക് യു പറയാൻ ഭയങ്കര എഫേർട്ട് ഇടേണ്ടി വരും ചിലപ്പോൾ, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. എഫേർട്ട് ഇട്ട് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പാർട്ട്നേഴ്സ് ഇന്ന് പറ്റുന്ന എല്ലാവരുടെ നിങ്ങൾ താങ്ക് യു പറയാം. താങ്ക് യു, ജസ്റ്റ് താങ്ക് യു ഫോർ ബീങ് ദയർ. ദാറ്റ്സ് എനഫ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം റിഗാർഡിങ് ഫുഡ്. ആക്ച്വലി ഇപ്പം ഫുഡ് എപ്പോഴും എല്ലാവരും ആൾക്കാരും എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, ചിഞ്ചി ഉണ്ടാക്കിയതായാലും വീട്ടിൽ അമ്മ ഉണ്ടാക്കിയതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കഴിക്കാൻ പോലും ഞാൻ പറയുന്ന സംഭവമുണ്ട്, അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, സൂപ്പർ. ഇതിൻ്റെ രണ്ട് റിസൾട്ടുണ്ട്. ഒന്ന്, ഈ ഉണ്ടാക്കിയവർ ഭയങ്കര ഹാപ്പിയാവും, എന്തെങ്കിലും പുട്ട് മോർ ആൻഡ് മോർ എഫേർട്ട് ടു മേക്ക് ഇറ്റ് ഈവൻ ബെറ്റർ. രണ്ട്, നമുക്ക് എന്നും നല്ല ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കും, അതാണ് ഇപ്പോൾ രണ്ടുപേർക്കും പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് ഡു ഇറ്റ്. ഇവൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ അവർക്ക് ജോലിക്കാരി ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ പോയി ജോലിക്കാരിയെ കണ്ട് പറയും, കിഡിലായിരിക്കുന്നു ചേച്ചി, സൂപ്പർ. അത് കാരണം ഇവർക്ക് എല്ലാവർക്കും എന്നെ വീട്ടിൽ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് എല്ലാവരും കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങളും ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഐ നോ, ലെറ്റ്സ് ബിൽഡ് എ വെരി പോസിറ്റീവ് ആൻഡ് ഹാപ്പി ഡ്രൈവ്. അപ്പം ഇന്ന് എല്ലാ കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്, ടീച്ചർ, കൊളീഗ്, ഐ നോ ഈവൻ ഡ്രൈവർ, ഊബർ ഡ്രൈവർ, സെക്യൂരിറ്റി, എല്ലാവരും താങ്ക് യു പറയും.
മേക്ക് താങ്ക് യു പാർട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി കോൺവെർസേഷൻ. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റർ ഇപ്പോൾ ഹോട്ടലിൽ ഇരിക്കുന്നു, ഫുഡ് കൊണ്ടുവയ്ക്കുന്നു, താങ്ക് യു, ജസ്റ്റ് താങ്ക് യു, അയാളെ കണ്ണി നോക്കി പറയണം, അവരെ ചുമ്മാ നമ്മളെ ഇതല്ല. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് പൊട്ടൻ ഭയങ്കര സംഭവമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് അത് ചെയ്യുക, സ്പ്രെഡ് പോസിറ്റിവിറ്റി, മേക്ക് സംവൺസ് ഡേ. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായ സന്തോഷങ്ങളുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഹാവ് എ ഫണ്ടാസ്റ്റിക് ഡേ. യു ആർ എ സംഭവം.